സംവിധായകനും നിർമ്മാതാവുമായ തമ്പി കണ്ണന്താനം കൊച്ചിയിൽ അന്തരിച്ചു. മോഹൻലാലിനെ സൂപ്പർ സ്റ്റാറാക്കിയ രാജാവിന്റെ മകൻ ആദ്യ ഹിറ്റ് സിനിമയാണ്. വഴിയോര കാഴ്ചകൾ, ഇന്ദ്രജാലം, നാടോടി, മാന്ത്രികം, മാസ്മരം എന്നിവ പ്രശസ്ത സിനിമകളാണ്. 5 സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു. അദ്ദേഹത്തിന്റെ ജനനം കാഞ്ഞിരപ്പള്ളിയിൽ 1953 ഡിസംബർ 11. ദിനുപ്രകാശ് ചേരുന്നു വിവരങ്ങളുമായി. ദിനു, എന്താണ് അദ്ദേഹത്തിന്റെ മരണകാരണം? എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? അല്പസമയം മുമ്പാണ് തമ്പി കണ്ണന്താനത്തിന്റെ, പ്രശസ്ത സംവിധായകൻ തമ്പി കണ്ണന്താനത്തിന്റെ അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആവശ്യമുണ്ടായത്. മൾട്ടി ഓർഗൻ ഫെയിലിയർ, ഒന്നിലധികം ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിന്റെ കരളും അതുപോലെ തന്നെ കിഡ്നിയും ഗുരുതരമായിട്ടുള്ള അസുഖം ബാധിച്ച് പ്രവർത്തനരഹിതമായി എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ നിന്ന് തന്നെ വ്യക്തത കൂടുതൽ വരുത്തേണ്ടതുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചിരിക്കുന്നു. 64 വയസ്സാണ്. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ്. നിലവിൽ അദ്ദേഹം കൊച്ചിയിലാണ് താമസം. ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് കൊച്ചിയിലെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷമായിരിക്കും കാഞ്ഞിരപ്പള്ളിയിലെ തന്നെ ആയിരിക്കും അദ്ദേഹത്തെ സംസ്കാരം എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഇവിടെ കൊച്ചിയിൽ എവിടെയെങ്കിലും പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം കാഞ്ഞിരപ്പള്ളിയിലേക്ക് തന്നെ കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഉള്ള സൂപ്പർ സ്റ്റാർ, അത് മോഹൻലാൽ. മോഹൻലാലിന്റെ ഏറ്റവും വലിയ താരപദവിക്ക് കാരണമായത് അദ്ദേഹത്തിന്റെ ഒരു സിനിമയാണ്, രാജാവിന്റെ മകൻ എന്നുള്ള സിനിമയോടുകൂടിയാണ് മോഹൻലാൽ സൂപ്പർ താരപദവിയിലേക്ക് ഉയരുന്നത്. ഒന്നാമൻ എന്നുള്ള സിനിമയാണ് അവസാനം അദ്ദേഹം മോഹൻലാൽ വെച്ച് സംവിധാനം ചെയ്തത്. അതിനുശേഷം 2001 ഒന്നാമൻ ഇറങ്ങുന്നത്. അതിനുശേഷം 2004 ഫ്രീഡം എന്നുള്ള സിനിമയാണ് അദ്ദേഹത്തിന്റെ അവസാന സിനിമയായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ 80 മധ്യം തൊട്ട് ഏതാണ്ട് 90 പകുതി വരെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഐഹിജിക്ക് ശേഷം അത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടും അതുകൊണ്ട് തന്നെ ശക്തിയുക്തമായിട്ടുള്ള സ്ക്രിപ്റ്റ് വെച്ചിട്ടുള്ള സിനിമകൾ, ഏതെങ്കിലും ആക്ഷൻ പടങ്ങളെല്ലാം തന്നെ വന്നിട്ടുള്ളത് തമ്പി കണ്ണന്താനത്തിന്റെ ഭാഗത്തു നിന്നായിരുന്നു. ഒരുപക്ഷെ ഇന്ദ്രജാലം പോലുള്ള സിനിമകളൊക്കെ ആ കാലഘട്ടത്തെ ട്രെൻഡ് സെറ്റർ സിനിമകളായിട്ട് വേണം വിലയിരുത്താൻ തന്നെ. അത്തരത്തിൽ ഒരുപാട് സിനിമകൾ മലയാളികൾക്ക് നൽകിയിട്ടുള്ള ഒരു സംവിധായകനാണ് തമ്പി കണ്ണന്താനം എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ധന്യ. ശരി ദിനു, ഞാൻ ദിനുവിലേക്ക് വരാം. കൂടുതൽ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവേക് മുഴക്കുന്ന ചെറുകയാണ്. വിവേക്, തീർച്ചയായും സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വലിയ വേദന തന്നെയാണ്. കാരണം നമ്മൾ കണ്ടിട്ടുള്ള മോഹൻലാലിന്റെ ഒക്കെ മികച്ച സിനിമകൾ, ഇന്ദ്രജാലം, നാടോടി, മാന്ത്രികം, അദ്ദേഹത്തിന്റെ ആദ്യ മോഹൻലാലിനെ വെച്ച് അദ്ദേഹം ചെയ്ത ആദ്യ സിനിമ തന്നെ രാജാവിന്റെ മകൻ തുടങ്ങിയ ചിത്രങ്ങൾ, അതായത് 80 പകുതി തൊട്ട് ഒരു 90 പകുതി വരെ നിറഞ്ഞു നിന്ന ഒരു സംവിധായകനെയാണ് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ അദ്ദേഹത്തെ എങ്ങനെ ഓർക്കാം? ധന്യ, അദ്ദേഹത്തെ ഓർക്കുന്നതിന് മുമ്പ് പ്രേക്ഷകരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ നഷ്ടം എന്നുള്ളത് ആദ്യം പറയേണ്ടിയിരിക്കുന്നു. കാരണം മോഹൻലാലിനെയും തമ്പി കണ്ണന്താനത്തിനെയും ഒന്നിച്ച് ഒരു സിനിമയിൽ കാണാനുള്ള അവസരമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കാരണം മോഹൻലാലിനെ നായകനാക്കി തമ്പി കണ്ണന്താനം ഒരു പുതിയ ചിത്രത്തിന് പണിപ്പുരയിലേക്ക് കടന്നിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ. ആ സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും പൂർത്തിയാക്കിയതാണ്. അപ്പോൾ അതിന്റെ തിരക്കഥകളും മറ്റു കാര്യങ്ങളിലേക്കും പൂർത്തിയായി വരുന്നതിനിടയിലാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായി തമ്പി കണ്ണന്താനം സിനിമയെ വിട്ട്, ജീവിതത്തെ വിട്ട് മടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രേക്ഷകരെ സംബന്ധിച്ചുള്ള, സിനിമയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വേദന നിറഞ്ഞ കാര്യം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണെങ്കിൽ മലയാളത്തിലെ ഐവി ശശിക്ക് ശേഷം മലയാള സിനിമയെ പ്രേക്ഷക മനസ്സിൽ ആരവം സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച സംവിധായകൻ എന്ന് അടിവരയിട്ട് പറയേണ്ടി വരും. കാരണം മാസ് സിനിമകൾ, അതായത് അതിൽ തന്നെ അദ്ദേഹം കേവലം പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്നതിനപ്പുറം പറയാനുള്ള വിഷയങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ പ്രേക്ഷകരെ ത്രസിപ്പിച്ചു എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജാവിന്റെ മകൻ, അതുപോലെ ഭൂമിയിലെ രാജാക്കന്മാർ, ഇന്ദ്രജാലം, നാടോടി പോലുള്ള സിനിമകൾ. അദ്ദേഹം 1983 ആദ്യമായി സംവിധായകനായി താവളം എന്നുള്ള ചിത്രത്തിലൂടെ സിനിമയിലേക്ക് സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. അതിനു മുമ്പ് എ.ബി. രാജ്, ശശികുമാർ തുടങ്ങിയവരുടെ ശിഷ്യനായിട്ടായിരുന്നു അദ്ദേഹം സിനിമയുടെ ഒപ്പം സഞ്ചരിച്ചത്. 1983 അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന് സംവിധായകനാവാനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നു. പക്ഷേ
നല്ലൊരു തിരക്കഥയ്ക്ക് വേണ്ടിയുള്ള യാത്രയ്ക്കിടെയാണ് അദ്ദേഹം പാപ്പനങ്കോട് ലക്ഷ്മണനെ കണ്ടുമുട്ടുന്നത്. അങ്ങനെയാണ് പാപ്പനങ്കോട് ലക്ഷ്മണന്റെ തിരക്കഥയിൽ അദ്ദേഹം താവളം സംവിധാനം ചെയ്യുന്നത്. അതിൽ തന്നെ ആദ്യ ചിത്രത്തിൽ തന്നെ അദ്ദേഹത്തിന് സോമനെയും ജയഭാരതിയും പോലുള്ള ആ സമയത്തെ മുൻനിര താരങ്ങളെ വെച്ച് തന്നെ സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം എടുത്ത പാസ്പോർട്ടിൽ സച്ചാൽ പ്രേം നസീർ തന്നെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചു. ശ്രീവിദ്യയായിരുന്നു ആ ചിത്രത്തിൽ നായകൻ. അതിന്റെ തുടക്കത്തിൽ വലിയൊരു പ്രതീക്ഷയോടെ തന്നെയാണ് അദ്ദേഹം സിനിമാ സംവിധായകനായി സഞ്ചരിച്ചത്. അതിനിടയിൽ ആ നേരം അല്പനേരം പോലുള്ള സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. എങ്കിലും അദ്ദേഹത്തിന് മലയാള സിനിമയ്ക്ക് ഗതി മാറ്റിയ ഒരു ചിത്രം രാജാവിന്റെ മകനായിരുന്നു. ആ സിനിമയോടുകൂടിയാണ് രാജാവിന്റെ മകൻ കൂടിയാണ് തമ്പി കണ്ണനാനം ഡെന്നിസ് ജോസഫ് എന്നുള്ള കൂട്ടുകെട്ട് മലയാള സിനിമയിൽ തുടക്കം കുറിക്കുന്നത്. അതോടെയാണ് മലയാള സിനിമ യുടെ ബോക്സ് ഓഫീസിൽ തമ്പി കണ്ണനാനം ഏറ്റവും വിലപിടിപ്പുള്ള പേരായി മാറി.